നമസ്കാരം, ഞാൻ ഡോക്ടർ അഖിൽ സുബ്രഹ്മണ്യം. ഇന്ന് നമുക്ക് വേരിക്കോസ് വെയിനിനെ പറ്റി സംസാരിക്കാം. നമ്മുടെ കാലുകളിൽ ഞരമ്പുകൾ തടിച്ച് ചുരുണ്ട് ഗ്രീൻ കളറിലോ അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിൽ കാണുന്ന അവസ്ഥയാണ് വേരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വേദനയുണ്ടാകാം, കുത്തുന്ന മാതിരിയുള്ള വേദനയുണ്ടാകാം, അതേപോലെ കടച്ചില്, വീക്ക്നെസ്, ഉരുണ്ട് കയറ്റം അല്ലെങ്കിൽ കൊച്ചിപ്പിടുത്തം, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇത് കാണിക്കാം. ഇത് ആദ്യ സ്റ്റാർട്ടിങ്ങിലൊന്നും ഇതിന് ചിലപ്പോൾ വേദന തന്നെ കാണുകയില്ല, ചിലപ്പോൾ പുറത്തു തന്നെ ഈ തടിച്ച് കാണില്ല. ചില ആൾക്കാർക്ക് നിന്നാൽ മാത്രമായിരിക്കും ഇത് വെയിൻസ് ഇങ്ങനെ പുറത്തോട്ട് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ വേദനയും കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അസുഖം കുറച്ച് മൂർജിച്ച് ഒന്ന് രണ്ട് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കായിരിക്കും പതുക്കെ വേദനയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരിക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഇത് കൂടുതലും കാണപ്പെടുന്നത് പ്രായമായവരിലാണ്. അതുപോലെ തന്നെ ഇതൊരു പാരമ്പര്യമായിട്ട് കണ്ടുവരുന്ന രോഗമാണ്. പാരമ്പര്യം ഉണ്ടെങ്കിൽ തന്നെ ഇത് കൂടുതലും ലേഡീസിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. കാരണം ഇത് പ്രഗ്നൻസിയിലുണ്ടാകുന്ന ഹോർമോണൽ വേരിയേഷൻസോ അല്ലെങ്കിൽ മാസം മുറന്നതിന് ശേഷം ഉള്ള ഹോർമോണൽ വേരിയേഷൻസോ ഒക്കെ ഇത് ഈ അസുഖം പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ കാരണമാകുന്നു. പിന്നെ ഇത് കൂടുതലും ഒരുപാട് ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കോ, ഫോർ എക്സാമ്പിൾ ഡ്രൈവേഴ്സിന്, അല്ലെങ്കിൽ ഒരുപാട് നിന്ന് ജോലി ചെയ്യുന്നവർ, ടീച്ചേഴ്സ്, സെയിൽസ് ഗേൾസ്, സെക്യൂരിറ്റി, ഹോട്ടലിലൊക്കെ കിച്ചണിൽ ജോലി ചെയ്യുന്നവർ, അങ്ങനെ കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്നവർക്കാണ് ഈ അസുഖം കാണുന്നത്. കാരണം ഇത് എന്താണ് കൂടുതൽ നിൽക്കുമ്പോൾ ആ ബ്ലഡ് പൂളിംഗ് താഴോട്ടാകുകയും അങ്ങനെയാണ് ഇത് വരുന്നത്. അടുത്തായി ഇത് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ രണ്ട് തരം രക്തക്കുഴലുകളാണുള്ളത്. നമ്മുടെ ഹാർട്ടിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ, ശുദ്ധമായിട്ടുള്ള രക്തത്തെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തോട്ടും എത്തിക്കുന്ന ആർട്ടറി എന്ന് പറയും. തിരിച്ച് വെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്ത് നിന്നും തിരിച്ച് അശുദ്ധ രക്തത്തെ ഹൃദയത്തിലോട്ട് എത്തിക്കുന്നവയാണ് വെയിൻസ്. അപ്പോൾ ഇവിടെ വേരിക്കോസ് വെയിൻസ് എന്നാണ് അസുഖത്തിൻ്റെ പേര്. അപ്പോൾ ഓഫ്കോഴ്സ് വെയിൻസിനെ ബാധിക്കുന്ന ഒരു അസുഖമാണിത്. നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മുടെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ എന്താ ഗുരുത്വാകർഷണം താഴോട്ടാണെങ്കിൽ പോലും എങ്ങനെ പിന്നെ വെയിൻസിലൂടെ രക്തം മുകളിലോട്ട് കയറുന്നു? അതിന് വെയിൻസിന് പ്രത്യേകതരം രൂപകൽപ്പന ഉള്ളതുകൊണ്ടാണ്. വെയിൻസിനാണെങ്കിൽ ഓരോ ലെവൽസിലും വാൽവുകളുണ്ട്. ആ വാൽവ് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും അനുസരിച്ചിട്ടാണ് രക്തം മുകളിലോട്ട് കയറുന്നത്. ഈ വാൽവ്സിൻ്റെ ഉപയോഗം കൊണ്ടും അതോടൊപ്പം ഈ വെയിൻസിൻ്റെ വോളിൻ്റെ ഇലാസ്റ്റിസിറ്റി മൂലവും ഈ വെയിൻസിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന മസിൽസിൻ്റെ കോൺട്രാക്ഷനും റിലാക്സേഷനും, ഇവ മൂന്നും കൂടെയാണ് രക്തത്തെ മുകളിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ ഈ വേരിക്കോസ് വെയിനിൽ നമ്മുടെ രക്തക്കുഴലിൻ്റെ വാൽവുകൾ വീക്കൻ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ വാൽവ്സ് വീക്കൻ ആകുമ്പോൾ ഇത് കറക്റ്റായിട്ട് ക്ലോസ്ഡ് ആകാത്ത പക്ഷം നമ്മുടെ രക്തം തിരിച്ച് താഴോട്ട് ഇറങ്ങുകയും ആ രക്തം അവിടെ ഒരു കെട്ടി നിൽക്കുകയും അവിടെ ഒരു ബ്ലഡ് പൂൾ ഉണ്ടാകുകയും അങ്ങനെയാണ് ഇത് വീർത്ത് പുറമേ കാണപ്പെടുന്നത്. അത് ഇങ്ങനെയാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി നമ്മുടെ സിദ്ധ സയൻസിൽ പറയുകയാണെങ്കിൽ ഇത് ബേസിക്കലി ഒരു വാതരോഗം എന്ന് പറയുന്നത്. വാതരോഗം എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ വായു എന്ത് മൂവ്മെന്റ്സ് ആയിക്കോട്ടെ അതിൻ്റെ ഇംബാലൻസ് ആണ്. ഇവിടെ സംഭവിക്കുന്ന ഉദാണ വായു അപ്വേർഡ് ഫോഴ്സിൻ്റെ ഇംബാലൻസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് കൂട്ടുന്ന എന്തവസ്ഥയും വരുവാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ അമിതമായി എരിവുള്ള ഭക്ഷണം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ചൂട് കൂട്ടുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ എങ്ങനെയാണെങ്കിലും നമ്മുടെ ടെൻഷൻ അങ്ങനെ മുതലായവ ഒക്കെ ഉള്ള അവസ്ഥയിൽ ഈ ചൂട് കാലുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും അവിടെ ഈ അസുഖം പെട്ടെന്ന് ബുദ്ധിമുട്ടുകൾ കാണിക്കാനുള്ള അവസ്ഥയും ഉണ്ടാക്കുന്നു. ഇതിൻ്റെ ചികിത്സ അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്ന് നോക്കാം. അതായത് ഞാൻ പറഞ്ഞല്ലോ ഇത് പാരമ്പര്യമായിട്ട് വരുന്ന രോഗം അല്ലെങ്കിൽ ഈ കാരണങ്ങൾ പറഞ്ഞ പക്ഷം നമ്മൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ അവർ രാത്രി കാലങ്ങളിൽ കാല് പൊക്കി വെക്കുന്നത് നല്ലതാണ്, അപ്പോൾ തിരിച്ച് രക്തം തിരിച്ച് കയറാൻ നല്ലതാകുന്നു. നല്ല ജെൻറ്റിലായിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നത് നല്ല, സ്ലോ ആൻഡ് ജെൻറ്റിൽ എക്സസൈസ് നല്ല, എസ്പെഷ്യലി യോഗാസനങ്ങൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. കാരണം ഇത് തിരിച്ച് ആ ഉദാണ വായുവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആസനങ്ങളോ എക്സസൈസോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ വെയിറ്റിൽ എപ്പോഴും ഒരു കൺട്രോൾ കൊണ്ടുവരുന്നത് നല്ല, ഓവർ വെയിറ്റ് ആകാതെ. ശരീരത്തിന് ഓവർ വെയിറ്റ് ആകുമ്പോൾ കാലിലോട്ടുള്ള മസിൽസിൻ്റെ സ്ട്രെങ്ത്തും മസിലിൻ്റെ കാലിലോട്ട് കൂടുതൽ വെയിറ്റ് വരാത്ത പക്ഷം നല്ലതാണ്. അപ്പോൾ വെയിറ്റ് എപ്പോഴും ഒരു കൺട്രോളിൽ നിലനിർത്തുക. പിന്നെ സ്റ്റോപ്പ്
സ്റ്റോക്കിൻസ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. സ്റ്റോക്കിൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പുറത്തോട്ട് ചാടി വന്ന വെയിൻസുകളെ അതാത് സ്ഥലത്ത് നിർത്തുകയും ഈ ഇതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടാതിരിക്കാൻ സഹായിക്കുന്നതുമാണ്. പിന്നെ എന്താണ്, നല്ല നാരടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാം, ഒരുപാട് ഹീൽസ് ഉപയോഗിക്കാത്തത് നല്ലതാണ് ലേഡീസ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ശരീരത്തെ ചൂട് കൂട്ടാത്ത പക്ഷമുള്ള നല്ല ഭക്ഷണം കഴിക്കുക, എരിവുള്ള ഭക്ഷണം ഒഴിവാക്കുക, കോഴിമുട്ടയുടെ യോക്കൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്, ചിക്കൻ കഴിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള എല്ലാം ഒരു കൺട്രോളിൽ വെച്ച് കഴിക്കുക. ഇങ്ങനെ ഇത് ഇവയൊക്കെയാണ് ശരീരത്തിന്റെ ചൂടിനെ പെട്ടെന്ന് കൂട്ടുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക, അതുപോലെ ലൈഫ് സ്റ്റൈലിൽ കൺട്രോൾ വരുത്തുന്നതൊക്കെ നല്ലതാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ന്യൂട്രീഷൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതല്ല. ഫോർ എക്സാമ്പിൾ വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ ആൻഡ് കെ, ഇവ നാലും നമ്മുടെ രക്തക്കുഴലിന്റെ അല്ലെങ്കിൽ ഈ വെയിൻസിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ നല്ലതാണ്. ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം, രക്തക്കുഴലിന്റെ വോൾസിന്റെ സ്ട്രെങ്ത് നോക്കണം, അതുപോലെ തന്നെ ഈ വാൽവിന്റെ ശക്തി, അതുപോലെ ഇതിൻ്റെ അകത്ത് നല്ല രക്തം ഓട്ടം, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകേണ്ട കാര്യം, അതുപോലെ ഇതിൽ ക്ലോട്ട് ഉണ്ടാകാതിരിക്കാൻ ഈ വൈറ്റമിൻസ്, ഈ പറഞ്ഞ വൈറ്റമിൻസ് എല്ലാം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീരയിൽ നല്ലതായിട്ടുണ്ട്, ബ്രോക്കോളിയിലുണ്ട് നന്നായിട്ട്, അതുപോലെ വൈറ്റമിൻ സി നെല്ലിക്കയിലെ, അതുപോലെ ഈ നാരങ്ങ വർഗ്ഗങ്ങളിലൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ നമ്മുടെ നല്ല ഗോതമ്പ്, ബ്രൗൺ റൈസ്, ഇവയൊക്കെ നന്നായിട്ട് കഴിക്കുന്ന ഈ വൈറ്റമിൻസ് നന്നായിട്ട് തരുന്നതാണ്. നമ്മുടെ അവക്കാഡയിലെ ബട്ടർഫ്രൂട്ടൊക്കെ നല്ല ഉദാഹരണമാണ് ഈ അവസ്ഥ. ഇവർ ഇത് പ്രിവെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുള്ളവർക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനോ ഒക്കെ ഇവ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല എക്സ്ട്രാക്റ്റുകൾ കിട്ടാം. ഈ പക്ഷേ ഈ വൈറ്റമിൻസ് ഒക്കെ നമുക്ക് ഭക്ഷണത്തിൽ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ഇപ്പം ഇതിൻ്റെയൊക്കെ സപ്ലിമെൻസ് ഓൺലൈനായിട്ടും അല്ലെങ്കിൽ ഒത്തിരി മെഡിക്കൽ ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ് ഇതിൻ്റെ സപ്ലിമെൻസ്. അപ്പം നല്ല ഹെർബൽ സപ്ലിമെന്റ്സ് മേടിച്ച് കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒത്തിരി ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ നല്ല എക്സ്ട്രാക്ട് ഒക്കെയാണ്, ഹോസ് ചെസ്നട്ട് എക്സ്ട്രാക്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതിന്റെ എക്സ്ട്രാക്ട്സ് കിട്ടും, അതുപോലെ ഡയോസ്മിൻ ഇങ്ങനെയൊക്കെയുള്ള എക്സ്ട്രാക്ട് കിട്ടും. ഇവയൊക്കെ ഈ രക്തക്കുഴലിന്റെ മെയിൻ്റനൻസ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഇതിൻ്റെ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻ ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മെഡിസിൻ ചെയ്യണം. അത് ഒരു മെഡിസിൻ കൊണ്ടൊന്നും ഇഫക്റ്റീവ് ആകില്ല, കാരണം ഇതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. ഫസ്റ്റ് എന്ന് തന്നെ നമ്മുടെ വാദം നോർമലൈസ് ചെയ്യേണ്ട അത്യാവശ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എന്താണ് വാൽവിൻ്റെ ഫംഗ്ഷനിങ് കൂട്ടുക. ഈ വീക്കനായി പോയ വാൽവ് കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന തരത്തിലുള്ള മരുന്ന് വേണം, നല്ല രക്ത ഓട്ടം കൊണ്ടുവരാനുള്ള മരുന്ന് വേണം, അതുപോലെ ഇതിൻ്റെ വോളിൻ്റെ ശക്തി കൂട്ടുന്ന തരത്തിലുള്ള മരുന്ന്, അതുപോലെ തന്നെ മസിൽ സ്ട്രെങ്ത് കൂട്ടാൻ ഉള്ള മരുന്നുകളെ, അതോടൊപ്പം തന്നെ ഈ ക്ലോട്ട് ഉണ്ടാകാതിരിക്കുക. ഇതിൻ്റെ അകത്തുള്ള ദൂഷ്യമായിട്ടുള്ള രക്തങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ രക്തങ്ങൾ ആ ദൂഷ്യമായിട്ടുള്ളതൊക്കെ ഒഴിവാക്കാനും ക്ലോട്ട് ഉണ്ടാകാതിരിക്കാനുമുള്ള മരുന്നുകൾ കഴിക്കുന്നത് നല്ലതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് മരുന്നുകളുടെ പേര് പറയാം. ഇതൊക്കെ അതായത് അവസ്ഥയിൽ ഡോക്ടറെ കണ്ടിട്ട് കൃത്യമായി കഴിക്കേണ്ടതാണ്. അപ്പോൾ ഇത് അയവീര ചെന്തൂരം നല്ലതാണ്, നാഗഭസ്മം നല്ലതാണ്, ശൃംഗി ഭസ്മം നല്ലതാണ്, പറങ്കിപ്പെട്ട കുടിനീര്, ഇങ്ങനെയുള്ള വിവിധതരം നീർമുള്ളി കുടിനീര്, ഇങ്ങനെ പല മരുന്നുകൾ പറയുന്നുണ്ട്. ഇത് അതാത് അവസ്ഥയിൽ കൃത്യമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓരോരോ കാരണങ്ങളെ പതുക്കെ പതുക്കെ നോർമലൈസ് ചെയ്യുകയും ഇത് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് ഇത് പൂർണ്ണമായിട്ട് മാറ്റുകയും ചെയ്യാൻ കഴിയുന്ന ഒരു അസുഖമാണ്. ഇതിൻ്റെ നമുക്ക് ഇത് പ്രോപ്പറായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് മാറ്റിയിട്ടില്ലെങ്കിൽ ഇതുകൊണ്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. ഈ വേദനകളും ബുദ്ധിമുട്ടുകളും ഭയങ്കര കഠിനമായിട്ട് മാറാം. അതോടൊപ്പം തന്നെ ഇത് ഒരുപക്ഷെ അൾസേഴ്സ് ഉണ്ടാക്കാം. ഇതെങ്ങാനും ഈ വേരിക്കോസ് വെയിൻ ഇങ്ങനെ കൂടി ഈ രക്തക്കുഴലെങ്ങാനും പൊട്ടിയാൽ അത് ഒരു അൾസറായി മാറാൻ ചാൻസ് ഉണ്ട്. അൾസർ കരിയാൻ വളരെ ബുദ്ധിമുട്ടാണ്, എസ്പെഷ്യലി ഷുഗറുള്ള കണ്ടീഷൻ ആണെങ്കിൽ അതുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടും. അപ്പം ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ വളരെയധികം എന്താണ് കെയർ ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സപ്പോസ് ഈ ബ്ലഡ് ഇങ്ങനെ അവിടെ പൂള് ചെയ്ത് കിടന്ന് അവിടെ ക്ലോട്ട് ഉണ്ടാക്കാൻ ക്ലോട്ട് ഉണ്ടാക്കുന്ന ആ ക്ലോട്ട് എങ്ങാനും രക്തത്തിൽ സർക്കുലേഷനിൽ പോവുകയാണെങ്കിൽ അത് പിൽക്കാലത്ത് ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ ഒഴിവാക്കുന്നു. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. പിന്നെ പുറമേയുള്ള ചികിത്സയിൽ നമ്മൾ ഏറ്റവും നല്ലത് ഫസ്റ്റ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഈ ടോക്സിൻസിനെ കളയാൻ വേണ്ടി രക്തമോക്ഷം ചെയ്യുന്നത് നല്ലതാണ്. രക്തമോക്ഷം ചെയ്യുക എന്ന് പറഞ്ഞാൽ ബ്ലഡ് ലെറ്റിംഗ്, നമ്മളൊക്കെ പറയില്ലേ അശുദ്ധ രക്തത്തെ പുറത്ത് കളയണം, അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നതല്ല. അതിനുശേഷം അത് ഹീൽ ചെയ്തതിനൊക്കെ ശേഷം നമുക്ക് മസാജാകാം അല്ലെങ്കിൽ കിഴിയാകാം, ഞവരക്കിഴിയാകാം മുതലായ ചികിത്സകൾ, അതായത് ഘട്ടത്തിൽ അതിൻ്റെ ആവശ്യകത അനുസരിച്ചിട്ട് ഡോക്ടറെ കണ്ടിട്ട് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. ഇതൊക്കെയാണ് നമുക്ക് വേരിക്കോസ് വെയിനെ പറ്റി പറയാനുള്ളത്.